നേരസ്ഥരാവുക എന്നതിന് ഉയർന്ന മാർക്കാണ് നമ്മൾ നൽകുന്നത് തകർന്ന ബന്ധങ്ങൾക്കായി നമ്മൾ കൊടുക്കുന്ന വില അത്ഭുതകരമായിരിക്കും ഈ വികാരം ഉണ്ടാവാനായി നാം സ്വയം ദുരിതം അനുഭവിക്കുന്നു ഹാ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ ശരിയായിരുന്നെന്ന് ഇന്ന് നമ്മൾ ഒരു നല്ല പാഠം പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതിന് താഴ്മ ആവശ്യമാണ് താഴ്മയുണ്ടാവുക എന്നത് അത്ര എളുപ്പമല്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനായി നാം ഒമ്പിച്ച ക്രിസ്തീയ മനോഭാവത്തോടെ പ്രവർത്തിക്കണം കലാപം അപകടം പിടിച്ച ആത്മാവാണ് ജനങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിൻ്റെ പാക്കേജിനെ ഇത് ബാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ധാരാളം ജനങ്ങൾ കാണിക്കകൾ നൽകുന്നുണ്ടെന്നറിയാം അവർ അനുസരണയോടെ ദശാംശം നൽകുന്നു എന്നിട്ട് അവർ അത്ഭുതപ്പെടുന്നു എന്തുകൊണ്ടാണ് അവർക്ക് ഇനിയും സാമ്പത്തികമായി ഒരു മെച്ചവും ഉണ്ടാവാത്തത് എന്ന് അവർക്ക് ആവശ്യമുള്ള പ്രൊമോഷൻ എന്തുകൊണ്ട് കിട്ടിയില്ല പ്രതീക്ഷിച്ചിരുന്ന ശമ്പളം ഉയർച്ച കിട്ടിയില്ല ഓരോ തവണ അവർ തിരിഞ്ഞു നോക്കുമ്പോഴും വീട്ടിൽ എന്തെങ്കിലും ഒന്ന് തകർന്നു വീഴും അതിന് കുറെ പണം ചിലവാക്കണം പല പ്രശ്നങ്ങൾക്കും പലതരം കാരണങ്ങളുണ്ടാകും എല്ലാം കൂടി ഞാനൊരു പെട്ടിയിലടയ്ക്കാൻ ശ്രമിക്കുകയില്ല എന്നാൽ ഞാൻ ദൈവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളിൽ ഒന്നിതാണ് അതായത് എന്തൊക്കെ ത്യാഗങ്ങൾ നമുക്ക് അനുഷ്ഠിച്ചാലും സാരമില്ല കലാപം നിറഞ്ഞ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ദാനത്തിന് പ്രതീക്ഷിക്കുന്ന ഫലം ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല കാണിക്ക കാണിക്കസഞ്ചിയിലിടുന്ന പണത്തേക്കാൾ ഇതിന് കൂടുതൽ വിലയുണ്ട് ഒരു കാണിക്ക സഞ്ചിയിൽ ചെറിയൊരു തുക കാണിക്കയായിടുന്നതിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തമാണ് അതുപോലെ ആഴ്ചതോറും കാണിക്കയ്ക്ക് ചെക്ക് എഴുതി നിങ്ങൾ കൊടുക്കുന്നതും ആ വിത്തിനെ ദൈവവചനം കൊണ്ട് നനയ്ക്കാൻ നമ്മൾ പഠിക്കണം അതുപോലെ താഴ്മയുള്ള ഒരു ജീവിത രീതി വേദപുസ്തകം പറയുന്നു ജനങ്ങൾ കൊടുക്കുമ്പോൾ ചിലർക്ക് മുപ്പത് ചിലർക്ക് അറുപത് ചിലർക്ക് നൂറുമേനി ഫലം കിട്ടുമെന്ന് ദൈവം മനുഷ്യരെ ആദരിക്കുന്നവർ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചിലർക്ക് മുപ്പതും ചിലർക്ക് അറുപതും ചിലർക്ക് നൂറും കിട്ടുന്നത് കാരണം എനിക്ക് തോന്നുന്നു ഇതിൽ മറ്റ് ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ടായിരിക്കും ഞാൻ പറയട്ടെ നിങ്ങൾ ഒരല്പം അധ്വാനിക്കാൻ ആരംഭിക്കണം ജീവിതത്തിൽ നിന്ന് കലാപം ഒഴിവാക്കാനായി നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ഒത്തു പ്രവർത്തിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ ക്ഷമിക്കാനാവായ്മ ഉണ്ടാവരുത് നീരസത്തിൽ തൂങ്ങിയിരിക്കരുത് ജനങ്ങൾ നിങ്ങളെ നീരസപ്പെടുത്തും എന്നാൽ നിങ്ങൾ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നീരസം കാര്യമാക്കരുത് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ അത് നിങ്ങൾ വാങ്ങണം എന്ന ആവശ്യമില്ല അതുപോലെ തന്നെയാണ് നമ്മൾ നീരസത്തിൻ്റെ കാര്യത്തിലും എടുക്കേണ്ട തീരുമാനം ഇത് നിങ്ങൾ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയണം നിങ്ങളുടെ ഹൃദയത്തിൽ ആവർത്തിച്ചു പറയേണ്ട കാര്യം ഇതാണ് ഞാൻ പെട്ടെന്ന് നീരസപ്പെടില്ല നിങ്ങൾ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം മറ്റാരെങ്കിലും ശരിയായത് ചെയ്യട്ടെ എന്ന് കാത്തിരിക്കരുത് ശരിയായത് ചെയ്യുമെന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം ശരിയായത് ചെയ്യാൻ ഞാൻ തീരുമാനിക്കണം ഞാൻ ഓരോരുത്തരും ശരിയാതെ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ പറയട്ടെ ദൈവവചനത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും മറ്റുള്ളവർ എന്തു തന്നെ ചെയ്തു കൊള്ളട്ടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾക്ക് പരിചയമുള്ളവർ എന്ത് ചെയ്താലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ എങ്ങനെയോ ഏതിലൂടെയോ നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം ഒരു വഴി കണ്ടെത്തും ആമേൻ നിങ്ങൾ പ്രതികരിക്കുന്നതിനേക്കാൾ എൻ്റെ പ്രസംഗം കൊള്ളാം ഒരുപക്ഷെ പലരും അവരെ പഠിപ്പിച്ചിരിക്കുന്ന വേദവചന തത്വങ്ങൾ പ്രകാരം എന്തുകൊണ്ടാണ് അവർക്ക് പ്രതിഫലം കിട്ടാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ അതിനൊരു പ്രധാന കാരണം കലാപമായിരിക്കും എന്ന് നമുക്ക് കാണാം എത്ര മനുഷ്യർ കോപിഷ്ടായിരിക്കുന്നതെന്ന് അറിയാമോ എത്ര പേരാണ് ദേഷ്യപ്പെടുന്നതെന്ന് അറിയാമോ ഞാൻ മുപ്പത്തഞ്ച് വർഷത്തിനുമുപരി ദൈവവചനം അമേരിക്കയിലും പുറം രാജ്യങ്ങളിലും ലോകമെമ്പാടുമുള്ള പള്ളികളിൽ പഠിപ്പിച്ചിട്ടും ഒരിക്കലും ഇതുപോലൊരു വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല പ്രസംഗത്തിന്റെ അവസാനം പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്ക് മുന്നോട്ട് വരാമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അവരുടെ ഹൃദയത്തിൽ ഒരുതരം ക്ഷമിക്കാൻ ക്ഷമിക്കാനാവായ്മയുണ്ടായിരുന്നു അവർക്ക് ദേഷ്യവും കയ്പും വിദ്വേഷവും നീരസവും ഉണ്ടായിരുന്നു ഒരിക്കലും ഞാൻ സഭയിലെ എൺപത് ശതമാനം ആൾക്കാരും എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടിട്ടില്ല ഒരിക്കലും സഭയെ വചനം സ്വാധീനിച്ചിട്ടില്ലെന്നതിൽ എനിക്ക് അത്ഭുതമില്ല എന്നാൽ നാം പെരുമാറേണ്ട വിധത്തിൽ പെരുമാറുകയാണെങ്കിൽ ജനങ്ങൾ ദേവാലയത്തിലേക്ക് ഒഴുകി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ ദൈവരാജ്യത്തിലേക്ക് ഒഴുകി വരും എന്നാൽ ലോകത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതിൽ ഒരു മതത്തിന്റെ പേര് കൊടുക്കാനായി ഇവിടെ വരരുത് ആമീൻ നിങ്ങൾ കരുതുന്നു പക്ഷേ അത് കഠിനമാണ് വളരെ കഠിനമാണ് അല്ല ഞാൻ പറയട്ടെ കഠിനം എന്താണെന്ന് ദൈവം പറയുന്നത് ചെയ്യുക എന്നത് ഒരിക്കലും കഠിനമല്ല കഠിനം എന്താണെന്നോ എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുക അസ്വസ്ഥരായിരിക്കുക നിങ്ങൾക്ക് നീരസമുള്ളവരെ കാണുമ്പോൾ അവരോട് കയ്പും ദേഷ്യവും തോന്നുക ഹൃദയത്തിനകത്ത് വിമ്മിഷ്ടവും അസ്വസ്ഥതയും വിഷമവും ഈർഷയും ഒക്കെ അവരോട് തോന്നുക എന്നുള്ളതാണ് കഠിനം ജനങ്ങളെ അവഗണിക്കുക അവരോട് സംസാരിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവരെ മാറ്റുക വേദനിക്കപ്പെടുന്നതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുക ദൈവം എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് അറിയാമോ ഏതൊരു ബന്ധത്തിലും ഓരോ ബന്ധത്തിലും നിങ്ങൾ വേദനിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുണ്ടാവും നിങ്ങളെല്ലാം തികഞ്ഞ ഒരു ദേവാലയത്തിനോ വിവാഹ ബന്ധത്തിനോ എല്ലാം തികഞ്ഞ ഒരു കുഞ്ഞിനോ എല്ലാം തികഞ്ഞ ജോലിക്കോ അന്വേഷിക്കുകയാണെങ്കിൽ അതൊരിക്കലും കിട്ടില്ല കാരണം ജനങ്ങൾ ഉൾപ്പെടുന്ന ഏതൊരിടത്തും തികവെന്നത് പുറത്തു കടന്നിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ എപ്പോൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോഴും എനിക്ക് എന്റെ ഭർത്താവിനെ ഇഷ്ടമാണ് നാല്പത്തിനാല് വർഷമായി ഞങ്ങൾ വിവാഹിതരായിട്ട് ദൈവവും ഞാനും വളരെ നന്നായി തന്നെ ഒത്തുപോകുന്നുണ്ട് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ആദ്യകാലത്ത് കല്ലും ഉള്ളും നിറഞ്ഞ കുഴപ്പമായിരുന്നു എന്നാൽ ഞങ്ങൾ ദൃഢനിശ്ചയത്തോടെ എല്ലാറ്റിലൂടെയും പ്രവർത്തിച്ചു ദൈവവചനത്തിൽ ഞങ്ങൾ വളർന്നു പാഠങ്ങൾ പഠിച്ചു ഇന്ന് ഞങ്ങൾ നല്ലൊരു ബന്ധം പുലർത്തുന്നു എന്നാൽ ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തെ വേദനിപ്പിക്കാനിട വരും അദ്ദേഹവും എന്നെ വേദനിപ്പിക്കുന്ന സമയങ്ങളുണ്ടാവും ഞാൻ അദ്ദേഹത്തെ നീരസപ്പെടുത്തുന്ന സമയങ്ങളുണ്ടാവും അദ്ദേഹം എന്നെ നീരസപ്പെടുത്തും പക്ഷേ യേശുവാണ് ഞങ്ങളുടെ സൗഖ്യദായകൻ യേശു എന്നോട് പറഞ്ഞു ഒരു ബന്ധത്തിലും നീ വേദനിക്കപ്പെടില്ലെന്ന് എനിക്ക് വാക്ക് തരാൻ സാധിക്കില്ല എന്നാൽ നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കും എന്ന് വാക്ക് തരാൻ എനിക്ക് കഴിയും ദൈവത്തിനെ നമ്മുടെ മുറിവേറ്റ വികാരങ്ങളെ സൗഖ്യമാക്കാനാവൂ ജനങ്ങൾ തികവുള്ളവരാവാൻ സമ്മർദ്ദം ചെലുത്തരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്യരുത് എന്ന് പറയരുത് അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് പോലെതും സംഭവിച്ചാൽ ക്രിസ്തു യേശുവിലൂടെ നിങ്ങൾ ജേതാക്കളെക്കാൾ മികച്ചവരാണ് എല്ലാവരും പറയൂ എന്നെ നീരസപ്പെടുത്താൻ പ്രയാസമാണ് ഞാൻ തൊട്ടാവാടിയല്ല ഞാൻ പെട്ടെന്ന് ക്ഷമിക്കും ഞാൻ ഉദാരമായി മാപ്പ് കൊടുക്കും ഞാൻ കോപത്തോടെ ജീവിതം ജീവിക്കില്ല അല്ലെങ്കിൽ വിദ്വേഷം ആമേൻ സാത്താൻ വിഭജനമുണ്ടാക്കാൻ കഠിനമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അവൻ വേർപിരിവുണ്ടാക്കാൻ കൂടുതൽ സമയം പ്രവർത്തിക്കും ജനങ്ങളെ കൊണ്ട് അടിപിടി ഉണ്ടാക്കും എന്തുകൊണ്ട് കാരണം ഐകമത്യമുള്ള അടുത്ത് ശക്തിയും അനുഗ്രഹവും ഉണ്ടാവും എന്നാൽ വഴക്കും അടിപിടിയും വാക്ക്വാദവും എവിടെയുണ്ടോ അവിടെ ബലഹീനതയും അനുഗ്രഹമില്ലായ്മയും ഉണ്ടാവും വേദപുസ്തകം എഫേസി നാലിൽ പറയുന്നു ഇത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും എന്ന് അതാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക നേരായ മനസ്സുള്ള തമ്മിൽ ആർക്കാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ തോന്നുക ഇത് മോശമായ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു അതിനാൽ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചാൽ നമ്മുടെ ജീവിതത്തിലും അതേ ദുഃഖം തോന്നാൻ ഇടയാവും ചിലപ്പോൾ ജനങ്ങൾക്ക് ഒരുതരം ഭാരം മനസ്സിൽ തോന്നുന്നതായി പറയാറുണ്ട് ഒരുതരം ഭാരം അവരുടെ മനസ്സിൽ അനുഭവപ്പെടും ചിലപ്പോൾ അത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഭാരമായിരിക്കും ചിലപ്പോൾ ദൈവത്തോട് നാം അനുസരണക്കേട് കാണിച്ചിരിക്കും നാം മനസ്സാപപ്പെട്ട് ഏതായാലും നേരെയാക്കേണ്ടതാണ് അത് നാം നേരെയാക്കണം ആരോടെങ്കിലും ക്രൂരത കാണിച്ചിരിക്കും ആരോടെങ്കിലും ദേഷ്യം കാണിച്ചിരിക്കും ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അവരുടെ മനസ്സ് വേദനിച്ചിരിക്കാം അവരെ ഒരുപക്ഷെ മുറിവേൽപ്പിച്ചിരിക്കാം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നാം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല പരിശുദ്ധാത്മാവിനെ നാം നീരസപ്പെടുത്തുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യരുത് നമുക്കൊന്ന് കൊരിന്തര ഒന്ന് ഒൻപത് പതിനൊന്ന് വരെ നോക്കാം നിങ്ങൾ ജനങ്ങളോട് ഒരുമയോടെ ഇരിക്കണമെങ്കിൽ അതിനായി പ്രവർത്തിക്കേണ്ടി വരും അത് നിങ്ങൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ആരുടെയെങ്കിലും പ്രസംഗത്തിൻ്റെ സി ഡി വാങ്ങുന്നത് കൊണ്ടോ സംഭവിക്കുകയില്ല ഇത് നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചുറയ്ക്കണം ആരെങ്കിലും സമാധാനപരമായി ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതേ ജീവിതം ഉണ്ടാക്കാനാവും ദൈവത്തിന് മറ്റൊരാൾക്ക് എന്തെങ്കിലും ചെയ്യാനാവുമെങ്കിൽ എനിക്കും ചെയ്യാനാവും എന്ന് ഞാൻ തീരുമാനിച്ചു ആമേൻ ആരെങ്കിലും സമാധാനത്തോടെ ഇരുന്നാൽ എനിക്കും സമാധാനത്തോടെ ഇരിക്കാനാവും ആർക്കെങ്കിലും പെട്ടെന്ന് നീരസപ്പെടാതിരിക്കാമെങ്കിൽ ഞാനും പെട്ടെന്ന് നീരസപ്പെടാൻ തയ്യാറല്ല ഒന്ന് കൊരിന്ത്യർ ഒന്ന് ഒൻപത് മുതൽ പതിനൊന്ന് വരെ ദൈവം വിശ്വസ്തനാണ് അവനെ ആശ്രയിക്കാം അവൻ തന്ന വാക്ക് പാലിക്കും ദൈവം വാക്ക് പാലിക്കുന്നവരാണ് അല്ലേ തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ പക്ഷേ നമുക്കിവിടെ ഒരു മിനിറ്റ് നിന്ന് നോക്കാം ഇവിടെ പറയുന്നു നോക്ക് ദൈവം വിശ്വസ്തനാണ് ദൈവം നിങ്ങളോട് ചെയ്യുമെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ് പക്ഷേ സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ യോജിച്ചിരിക്കണമെന്ന് ഞാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു ഇവിടെ പറയുന്നു നോക്ക് ദൈവം വിശ്വസ്തനാണ് അവൻ തന്ന വാക്ക് പാലിക്കും പക്ഷെ നിങ്ങൾ അവനോടൊത്ത് പോകണം വിവാഹ ജീവിതത്തിൽ നിന്ന് അബദ്ധങ്ങൾ ഒഴിവാക്കണം ആരോടെങ്കിലും നീരസം ഉണ്ടായിട്ട് ഹൃദയത്തിൽ കന്മേഷത്തോടെ ഒന്നുമില്ലാത്തതുപോലെ ഭാവിക്കുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല നമ്മൾ ഒരുമിച്ച് ആരാധനയ്ക്കിരിക്കും എന്നിട്ട് പാസ്റ്റർ പരസ്പരം അഭിനന്ദനം ചെയ്യുക എന്ന് പറയുമ്പോൾ പ്ലേസ് ദ ലോഡ് താങ്ക് യു ജീസസ് എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല ആരെങ്കിലും കെട്ടിപ്പിടിച്ച് ദൈവസ്നേഹത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ അതെന്താണെന്ന് ഞാൻ ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല ഓ ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഇരുന്ന് എന്നെപ്പറ്റി അപവാദം പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ എന്നെ ദൈവസ്നേഹത്തിൽ സ്നേഹിച്ചാൽ എനിക്ക് കാറ് വേണ്ടിയിരുന്നപ്പോൾ ആരും വന്ന് എന്നെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാത്തത് എന്താണ് നിങ്ങൾ എന്നെ ദൈവസ്നേഹത്തിൽ സ്നേഹിച്ചാൽ ഞാൻ നിങ്ങളോട് പറയരുതെന്ന് പറഞ്ഞ ഒരു രഹസ്യം എന്തിനാണ് എല്ലാവരോടും പറഞ്ഞത് ഈ കളി കളിക്കുന്നത് നാം അവസാനിപ്പിക്കണം ഇതിനെ ഞാൻ മതപരമായ കളിയെന്ന് പറയും സ്നേഹം എന്താണെന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു ദൈവം നാം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ പഠിക്കണം നാം ഓരോരുത്തരും മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കുറിച്ച് മറക്കുന്നു നമ്മൾ അതിൽ അതിലെപ്പോഴും കൂട്ടിക്കുഴയ്ക്കുന്നു മറ്റുള്ളവരെല്ലാം അത് ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യണം നിങ്ങളായിരിക്കണം ആദ്യം ചെയ്യുന്നത് നിങ്ങൾ മാത്രമായിരിക്കണം കാരണം ആത്മീക പക്വതയുള്ളവർ ആരായാലും ശരി അവരായിരിക്കും ആദ്യം ശരിയായത് ചെയ്യുക അവർ ശരിയായത് ചെയ്യും ഞാൻ പറഞ്ഞു കേട്ടോ ആരാണോ ആത്മീക പക്വതയുള്ളവർ അവരാണ് ആദ്യം മുന്നോട്ട് വന്ന് മാപ്പ് ചോദിച്ച് കാര്യങ്ങൾ നേരെയാക്കേണ്ടത് ആത്മീക പക്വത ആർക്കാണ് കൂടുതലായുള്ളത് അവരാണ് ആദ്യം ഇങ്ങനെ പറയേണ്ടത് ഞാൻ ശരിയാണ് ചെയ്തതെന്ന് അറിയാം പക്ഷേ ഞാൻ ചെയ്തത് ശരിയല്ലെങ്കിൽ അതിന് ഇനി പിണങ്ങില്ല ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക ആരോടെങ്കിലും നമുക്ക് പിണക്കമുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ ചെയ്ത ശരി കാരണം ഒരു വഴക്കുണ്ടാക്കുകയാണെന്ന് തെളിഞ്ഞാൽ അത് നമുക്ക് ദൈവത്തെ ഏൽപ്പിക്കാം നമ്മൾ ചെയ്തത് ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ ദൈവമാണ് നമ്മുടെ ന്യായാധിപതി അവൻ അത് നോക്കിക്കൊള്ളും അവൻ അത് കൈകാര്യം ചെയ്തു കൊള്ളും പക്ഷെ നമ്മൾ സമാധാനമുണ്ടാക്കുന്നവരും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചില കാര്യങ്ങളിൽ വിട്ടുകൊടുക്കാതെ സ്വന്തം നിലപാട് സ്വീകരിക്കേണ്ടതായും വന്നേക്കാം ഞാൻ നിങ്ങളോട് താണു കൊടുക്കണമെന്നല്ല പറയുന്നത് ബലഹീനരായി സാരമില്ല എന്തു തന്നെ ആയാലും സ്വോത്രം ദൈവമേ എന്തായാലും ശരി ശരി അല്ല ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ നേരിടേണ്ടി വരും നിങ്ങളുടെ സാധനം വിട്ടുകൊടുക്കാതെ പറയണം നോക്ക് ഇത് ഒട്ടും ശരിയല്ല ദൈവവചന പ്രകാരം ഇത് ശരിയല്ലെന്നറിയാം ഞാൻ ഇനി പുറകോട്ട് പോകാൻ തയ്യാറല്ല ഞാൻ നിസ്സാരമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ഇനിയും ചില കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം ദൈവം വിശ്വസ്തനാണ് അവൻ തൻ്റെ വാക്ക് പാലിക്കും പക്ഷേ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഒരുമയോടെ ഇരുപ്പിൻ പതിനൊന്നാം വാക്യം സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു പൗലോസ് കൊരിന്ത്യക്കാരോട് പറയുന്നത് ഇതാണ് ഞാൻ ഞാനിന്ന് നിങ്ങളോട് പറയുന്ന അതേ കാര്യം തന്നെ പിന്നീട് അയാൾ പറയുന്നു നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ ഞാൻ അപ്പലോസിൻ്റെ പക്ഷക്കാരൻ ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്ന് പറയുന്നത് പോലെ ഞാൻ ബാപ്റ്റിസ്റ്റാണ് ഞാൻ മെത്തഡിസ്റ്റാണ് ഞാൻ ഊതറനാണ് ഞാൻ പെൻഡക്കോസ്റ്റാണെന്ന് പറയുന്നതിൽ നിന്ന് ഇതൊട്ടും വ്യത്യസ്തമല്ല ഒരാൾ കരുതും അവർക്ക് എല്ലാ സത്യവും കിട്ടിയിരിക്കുന്നു എന്ന് മറ്റുള്ളവരെല്ലാവരും പാഴാണെന്ന് ശരി നിങ്ങൾ ഒരു കുഞ്ഞിനെ പോലെ സ്നാനം ഏൽക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇത് വിശ്വസിക്കുന്നു ഞാൻ അത് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങൾക്കറിയാമോ ഞാൻ അങ്ങനെയല്ല പൗലോസ് പറഞ്ഞു നോക്ക് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട് അവൻ വിശ്വസ്തനാണ് അവൻ വാക്ക് പാലിക്കും അവനിൽ നിങ്ങൾക്ക് ആശ്രയിക്കാം പക്ഷേ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾ ഒരുമയോടെ ഇരിപ്പിൻ ഒരുമ കാക്കുക നമ്മൾ എങ്ങനെയുള്ള ആരാധനയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ ആരാധന ചെയ്യുന്നവരിൽ പകുതി പേർ പോരാട്ടം നടത്തുകയാണെങ്കിലോ നമ്മൾ എത്ര മനോഹരമായി പാടിയാലും അതിൽ യാതൊരു അഭിഷേകവും ഉണ്ടാവില്ല നമുക്കാവശ്യം അഭിഷേകമുള്ള ആരാധനയാണ് നമുക്കാവശ്യം അഭിഷേകമുള്ള പ്രസംഗമാണ് അഭിഷേകമുള്ള ഉപദേശമാണ് ഭംഗിയുള്ള മോടി പിടിപ്പിച്ച വാക്കുകളല്ല അഭിഷേകമാണ് ആവശ്യം കാരണം അഭിഷേകമാണ് ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അടിമത്വത്തിന്റെ ബന്ധനങ്ങൾ നശിപ്പിക്കുന്നത് ഞാൻ പറയുന്നതെല്ലാം അഭിഷേകിക്കപ്പെട്ടിരിക്കണം ഞാൻ ഭർത്താവിനോട് വഴക്കിട്ടാൽ എനിക്ക് അഭിഷേകം ലഭ്യമാക്കാനാവില്ല മൂടിയ കഥകിന് പുറകിൽ വഴക്കിട്ട് മുഖത്ത് ക്രിസ്തീയ പുഞ്ചിരി പരത്തിയിട്ട് എന്താണ് ലാഭം ഇത് നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം കാരണം ഞാനിത് ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു പരിധിയിൽ ഇന്ന് എത്തിക്കഴിഞ്ഞു എൻ്റെ ബാല്യകാലത്തിലെ അനുഭവങ്ങൾ മോശമായിരുന്നു എനിക്ക് ചെറുപ്പത്തിലെ പീഡനം കാരണം പുരുഷന്മാരോട് മോശമായ മനോഭാവം ഉണ്ടായിരുന്നു ഒരാൾ കാരണമല്ല പലർ കാരണം അതിനെ തികച്ചും കർക്കശ മനോഭാവകാരിയാക്കി നമ്മുടെ മനോഭാവം മാറുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എന്താണ് സംഭവിക്കുക എന്ന് സ്വതവേ അത് പെരുമാറ്റത്തിൽ പ്രതിഫലിക്കും അതായത് ദേവ് എന്തെങ്കിലും എനിക്ക് ഇഷ്ടമല്ലാത്തത് ചെയ്യാൻ പറയുകയാണെങ്കിൽ ശരി ചെയ്യാം എന്ന് താഴ്ന്ന മനോഭാവത്തോടെ ഞാൻ പറയില്ല ഞാൻ പറയും ശരി ഞാനത് ചെയ്യാം യെസ് ഹണി ഞാൻ ശരിയായിട്ടാണ് സംസാരിച്ചത് പക്ഷേ എൻ്റെ മനോഭാവം തെറ്റായിരുന്നു ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാവുന്ന ഒരേ ഒരു സ്ത്രീ ഞാൻ മാത്രമായിരിക്കില്ല അല്ലേ ഒരു പ്രഭാതത്തിൽ എൻ്റെ മിനിസ്ട്രി വളരാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അതിൽ മുഴുകി ഞാൻ ഉറക്ക ശക്തമായി പ്രാർത്ഥിച്ചു സാത്താനെ ശാസിച്ചു എൻ്റെ മിനിസ്ട്രി വളരാനായി പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലെ വ്യക്തമായി ജോയ്സ് നിൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ നിന്നോട് ഞാൻ പറഞ്ഞത് ചെയ്യുന്നത് വരെ നിനക്ക് ഞാൻ മറ്റൊന്നും ചെയ്തു തരില്ല അതാണ് ദൈവം പറഞ്ഞത് ഓക്കേ ദൈവം എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചതുപോലെയുള്ള മാറ്റങ്ങൾ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അതായത് ദൈവിനോട് നിനക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കാതെ നീയാണ് ശരി എന്ന് സ്ഥാപിക്കാൻ നോക്കാതെ നിന്റെ ആഗ്രഹപ്രകാരം എല്ലാം നടത്താൻ ശ്രമിക്കാതെ അദ്ദേഹത്തെ ആദരിക്കണം എന്നത് കേട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ സ്ഥാനത്ത് എത്തില്ലായിരുന്നു മോശമായ മനോഭാവം അരുത് എന്നും നിങ്ങളുടെ വാക്കിന് മാത്രം പ്രാധാന്യം കൊടുക്കരുത് ഉറുമ്പ് പുറ്റിൽ നിന്ന് മലയുണ്ടാക്കരുത് എന്ത് ചെയ്യണമെന്ന് എപ്പോഴും അദ്ദേഹത്തെ പഠിപ്പിക്കരുത് അല്ലല്ല നിങ്ങളാരും അങ്ങനെ അല്ലെന്ന് എനിക്കറിയാം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരാരും അങ്ങനെ അല്ലെന്നും എനിക്കറിയാം ഇന്ന് രാവിലെ ടി വി ഓൺ ചെയ്തത് എൻ്റെ ഈ വ്യസനകരമായ കഥ കേൾക്കാനായിരിക്കും പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല എന്നാൽ ഇങ്ങനെയുള്ള ഒരാളെയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ വിളിച്ചു പറയൂ നീ ഈ പരിപാടി ഒന്ന് കാണണം നമ്മൾ സ്വന്തം വളർച്ചയും സ്വന്തം മുന്നേറ്റവും തടയുന്നത് നമ്മുടെ ജീവിതത്തിൽ മാർഗ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാനത്ത് നാം എത്തുന്നത് കാരണമാണ് നമ്മൾ ആ സ്ഥാനത്ത് എത്തുമ്പോൾ ദൈവം നമ്മോട് എന്തെങ്കിലും ചെയ്യാൻ പറയും നമുക്കത് ശരിയാണെന്ന് തോന്നില്ല കഠിനമാണ് പ്രയാസമാണെന്നൊക്കെ തോന്നും അപ്പോൾ നമ്മൾ മറ്റൊരാളെ നോക്കി ചിന്തിക്കും അവരെ കണ്ടില്ലേ അവരെത്ര നന്നായിരിക്കുന്നു അവർക്ക് തന്നോ ഇല്ലല്ലോ ഞാൻ ദൈവത്തോട് ചോദിച്ചു തോർക്കുന്നു ദൈവനോട് എന്താണൊന്നും പറയാത്തത് എപ്പോഴും എന്തിനാണ് എന്നോട് താഴാൻ പറയുന്നത് അതെ ദൈവം ഒരിക്കൽ എന്നോട് കഠിനമായി കൈകാര്യം ചെയ്യുകയായിരുന്നു ദൈവിനെ കൈകാര്യം ചെയ്യാനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു ചിലപ്പോൾ നമ്മൾ ശരിയായത് ചെയ്യണമെന്ന മനോഭാവത്തോടെ ആരംഭിക്കും അപ്പോൾ ആരെങ്കിലും പകുതിയിൽ വെച്ച് നമ്മെ കാണും എന്നിട്ട് അവർ നേരായി ചെയ്യും ദൈവ് തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാറില്ലെന്ന് എനിക്ക് ഉറപ്പാണ് എന്നാൽ ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ മാറ്റാൻ പറ്റുമോ എന്ന് എൻ്റെ തലച്ചോറിൽ ആരാഞ്ഞ് തുടങ്ങി അദ്ദേഹം മാറിയാൽ ഞാനും മാറും അദ്ദേഹം ഇത് ചെയ്താൽ ഞാനും ചെയ്യും എന്തുകൊണ്ടാണ് ദൈവം എന്നോട് മാത്രം ഇതൊക്കെ ചെയ്യാൻ പറയുന്നത് എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ദൈവനോട് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു ദൈവം നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ചോദിച്ചു എന്ത് ഇല്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അത് കേട്ടപ്പോൾ എനിക്ക് കോപം സഹിക്കാനായില്ല ഞാൻ പറഞ്ഞു ദൈവമേ ഞാൻ മാത്രമാണോ ഇതുപോലെയുള്ള ബന്ധങ്ങളുള്ള സ്ത്രീ നിങ്ങൾക്കറിയാമോ ദൈവം നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ പലപ്പോഴും നിങ്ങളെ നീരസപ്പെടുത്താനായി എല്ലാം ചെയ്യുന്ന മറ്റുള്ളവരെ മനപൂർവ്വം വെറുതെ വിടും കാരണം ദൈവം നമ്മിൽ നിന്ന് അത് പുറത്താക്കാൻ ശ്രമിക്കുകയാണ് അത് നിങ്ങളിൽ നിന്ന് പുറത്താകാനുള്ള ഒരേ ഒരു വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉരക്കടലാസ് ഉണ്ടാകുന്നതാണ് ആമേൻ അദ്ദേഹം ചെയ്യുന്നത് ഉള്ളതാണോ സങ്കല്പമാണോ ഇതൊന്നും ദൈവത്തിന് ഒരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞേ ചെയ്യാൻ ഞാൻ സന്നദ്ധയാവണം മറ്റുള്ളവർ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും ശരി അത് പ്രശ്നമല്ല ഞാനൊന്നു പറയട്ടെ സന്ദേശത്തിൻ്റെ ഈ ഭാഗം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ പ്രഭാതം നിങ്ങൾ പാഴാക്കി കാരണം നിങ്ങൾ ചെയ്യാൻ പറയുന്നത് മറ്റുള്ളവരെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പറ്റിയ ഒരു സന്ദേശവും ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല സത്യത്തിൽ അവരതൊന്നും ചെയ്യില്ലെന്ന് ഞാൻ വാക്ക് തരുന്നു പക്ഷേ ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ് ചെയ്താൽ ചിലപ്പോൾ അത് വളരെ കഠിനമായിരിക്കും കാരണം എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ അഹങ്കാരം സമ്മതിക്കുകയില്ല എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം എനിക്ക് വഴക്കിടാൻ ഇഷ്ടമല്ല എന്നോട് ക്ഷമിക്കണം നമുക്ക് സമാധാനം പുലർത്താം എന്നാൽ നമ്മുടെ ഒരു ഭാഗം ഇങ്ങനെ പറയും ഇതെൻ്റെ ഊഴമല്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് ചെയ്തത് അതിനു മുൻപും അതിനു മുൻപും ഞാനാണ് ചെയ്തത് ഞാൻ സഹോദരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം പത്രോസ് ചോദിച്ചു പത്രോസിനെ നീരസപ്പെടുത്തിക്കൊണ്ടിരുന്ന ശിഷ്യൻ ആരായിരുന്നാലും എനിക്ക് തോന്നുന്നു അത് യോഹനനായിരിക്കുമെന്ന് കാരണം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് അതോ ഞാൻ പത്രോസിനെ പോലെ ആയതുകൊണ്ട് യോഹനൻ എന്താണ് ചെയ്യാന്ന് എനിക്കറിയാം ഞാൻ യേശുവിന് പ്രിയപ്പെട്ട ശിഷ്യനാണ് പക്ഷേ ഇവിടെയുള്ള എല്ലാ ജോലികളും ചെയ്യുന്നത് ഞാനാണല്ലോ നിനക്ക് വെറുതെ ഇരുന്ന് യേശുവിനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയല്ലോ അവർക്ക് തമ്മിൽ വ്യക്തിപരമായ പ്രശ്നമുണ്ടായിരുന്നു ഒരാൾ യേശുവിൻ്റെ കക്ഷവും മറ്റൊരാൾ യേശുവിൻ്റെ മൂക്കും നമ്മളെല്ലാവരും യേശുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണ് ചിലപ്പോൾ നിങ്ങളൊരു ഭാഗമായി കൂടുതൽ സമയം ചിലവാക്കുമ്പോൾ മറ്റംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവാക്കാനാവില്ല ആമേൻ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്തുകൊണ്ടിരിക്കണം എന്നിട്ട് ശരിയായത് ചെയ്യുക സങ്കീർത്തനം മുഴുവനുമോ എന്ന് ചോദിക്കരുതേ വളരെ കുറച്ചേ ഉള്ളൂ ആരും പേടിക്കണ്ട ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭകരവും എത്ര മനോഹരവും ആകുന്നു എന്റെ ദൈവമേ സമാധാനത്തെക്കാൾ മനോഹരമായി ഒന്നും തന്നെയില്ല സമാധാനത്തെക്കാൾ വിലമതിപ്പുള്ള മറ്റൊന്നുമില്ലെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി എന്നിട്ട് ഒരേ ഒരാഴ്ച കലാപവും വിവാദവും ഉണ്ടായാൽ മതി അതോടെ എനിക്കിതോന്നും ഞാൻ നരകത്തിലേക്ക് തള്ളപ്പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് ചിന്തിക്കും ദൈവമേ എനിക്ക് സമാധാനം വേണം ഞാൻ സ്വൈര്യമായിരുന്നു ചിന്തിക്കും ദൈവമേ എനിക്ക് സമാധാനം വേണം ദൈവമേ എനിക്ക് സമാധാനമാണ് ഇഷ്ടം ഞാനൊന്നു പറയട്ടെ നിങ്ങൾ സമാധാനം പുലർത്തണമെങ്കിൽ അതിനൊരല്പം താഴ്മ ആവശ്യമാണ് അതാണ് നിങ്ങൾ സമാധാനത്തിനായി ചെയ്യേണ്ടതെങ്കിൽ ചെയ്യുക സമാധാനമില്ലാത്തടത്ത് ശക്തി ഉണ്ടാവില്ല നിങ്ങൾക്ക് സമാധാനം അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയും അനുഭവപ്പെടുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കേണ്ടതായി വന്നു അതില്ലാതെ ഞാൻ ഒന്നുമല്ല അത് വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് അഹരോൻ്റെ താടിയിലേക്ക് ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും അഭിഷേകം ചെയ്യപ്പെടുന്നവരുടെ തലയിൽ അന്നൊക്കെ തൈലം ഒഴിക്കുമായിരുന്നു അത് അവരുടെ താടിയിലൂടെ വസ്ത്രം മുഴുവനും ഒഴുകും അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നതിനെ കാണിക്കുന്നു ഇവിടെ വ്യക്തമായി പറയുന്നത് ഇതാണ് സമാധാനമുള്ളിടത്ത് അഭിഷേകമുണ്ടായിരിക്കും ഇത് നോക്കൂ സിയോൺ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമ്യോന്യ മഞ്ഞു പോലെയും ആകുന്നു അവിടെയല്ലോ അവിടെയല്ലോ എവിടെയാണിത് കലാപമില്ലാത്തിടത്ത് യോജിപ്പുള്ള സ്ഥലത്ത് യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത് ഉയരത്തിലും താഴ്വരയിലും എന്നേക്കും അനുഗ്രഹം ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് നമ്മിൽ നിന്ന് ആരെന്തു തന്നെ പിടിച്ചുപറിക്കാൻ ശ്രമിച്ചാലും സാരമില്ല അവരുടെ പ്രവൃത്തി എത്രമാത്രം നൃകൃഷ്ടമായാലും സാരമില്ല അവരുടെ പ്രവർത്തനങ്ങൾ എത്ര തന്നെ അനീതിയുടേതായാലും അവരുടെ പ്രവൃത്തികൾ എത്ര തന്നെ ആലോചനയില്ലാത്തതായാലും ദൈവം നമ്മോട് ചെയ്യാൻ പറഞ്ഞത് നാം ചെയ്യുകയാണെങ്കിൽ കലാപമില്ലാതാക്കാൻ വേണ്ടത് എല്ലാം ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ യോജിപ്പോടെ ഇരിക്കണം എല്ലാവരും പറയൂ എന്നെ നിരസപ്പെടുത്താനാവില്ല ഞാൻ തൊട്ടാവാടിയല്ല ഞാൻ കോപത്തിൽ ജീവിക്കില്ല ഞാൻ കൈപ്പാവുകയില്ല ഞാൻ വിദ്വേഷം കാണിക്കില്ല ഞാൻ സമാധാനത്തിൻ്റെ ആളാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നതിനേക്കാൾ അത് മെച്ചമായി തോന്നുന്നല്ലേ എനിക്ക് വല്ലാത്ത ദേഷ്യമാണ് എനിക്ക് ഇതിനെപ്പറ്റി ദേഷ്യം തോന്നുന്നു ഇത് ഞാൻ സഹിക്കില്ല ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഒരു വഴക്കം കൂടി ഞാൻ കൂടും തീർച്ചയായും ഒന്ന് കൊര് ഇന്ത്യർ പതിമൂന്ന് അഞ്ച് പറയുന്നു സ്നേഹം നിഗളിക്കുന്നില്ല എന്ന് ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വർദ്ധം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു നമ്മൾ സ്നേഹത്തിൽ യഥാർത്ഥമായി നടക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ധാരാളം സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളിൽ കാണാൻ സാധിക്കും ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക